ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ത്യ അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോസ്ഗാർ മേളയുടെ പത്താം ഘട്ടത്തിൽ അൻപത്തി ഒന്നായിരം പേർക്ക് കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനപത്രം കൈമാറി കേരളത്തിൽ നിന്നും നിയമനം പേർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത് നാളെ ആദിവാസി ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാര ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം മെഡലുകളുടെ ചരിത്ര ഇന്ത്യ ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലൻഡിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് അഞ്ച് റൺസ് ജയം നെതർലൻഡ്സിനെതിരെ ബംഗ്ലാദേശിന് ഇരുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യം വാർത്തകൾ വിശദമായി ദേശീയ റോസ്ഗർ മേളയുടെ പത്താം ഘട്ടത്തിന്റെ ഭാഗമായി അൻപത്തി ഒന്നായിരത്തിലധികം പേർക്കുള്ള നിയമന കത്തുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ കൈമാറി യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ത്യ അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിനോദസഞ്ചാര കായിക മേഖലകൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പരമ്പരാഗത തൊഴിൽ മേഖലകളെ ശക്തിപ്പെടുത്താൻ സജീവമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പ്രതിരോധ കയറ്റുമതി ഡ്രോൺ നിർമ്മാണം യുവതയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി നിയമന നടപടികൾ കാര്യക്ഷമമാക്കുന്നതിന് പരീക്ഷാ രീതികളിൽ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട് പതിമൂന്ന് പ്രാദേശിക ഭാഷകളിൽ കൂടി എസ് എസ്സി പരീക്ഷ നടത്താൻ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഹോജഗാർ ട്രേഡിഷനൽ സെക്ടർ മജബൂത് ഇന്യൂബിൾ എനർജി സ്പേസ് ഓട്ടോമേഷൻ ഓർഡർ ഡിഫെൻസ് എക്സ്പോർട്സ് ജൈ നെക്ടർ പ്രമോട്ട് കെ रोजगार मेले युवाओं के प्रति हमारे कमिटमेंट का प्रमाण है हमारी सरकार युवाओं के भविष्य को ध्यान में रखकर मिशन मोड में काम कर रही है हम न सिर्फ रोजगार दे रहे हैं बल्कि पूरे सिस्टम को पारदर्शी भी बनाए हुए हैं റോസ്ഗർ മേളയിലൂടെ നവഭാരത നിർമ്മാണത്തിനുള്ള യാത്രയിൽ പങ്കാളികളാകാനുള്ള അവസരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതെന്ന് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ സഹമന്ത്രി പ്രതിമ ഭൗതിക് റോസ്ഗർ മേളയുടെ പത്താം ഘട്ടത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും രാജ്യം പുതിയ ഉയരങ്ങൾ താണ്ടുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പേർക്കുള്ള നിയമനപത്രങ്ങൾ വിതരണം ചെയ്തു നാടിന്റെ വികസനത്തിനായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ത്ലാജെ റോസ്ഗാർ മേളയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വേതനത്തിനുവേണ്ടി മാത്രമല്ല രാജ്യത്തിന്റെ വികസനം കൂടി മനസ്സിൽ വച്ചാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർക്ക് നിയമന കത്തുകൾ കൈമാറി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ രണ്ട് ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ലഡാക്കിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഈ മാസം മുപ്പത്തി ഒന്നിന് ലേയിൽ എത്തുന്ന രാഷ്ട്രപതി സിന്ധു സംസ്കൃതി കേന്ദ്രത്തിൽ നടക്കുന്ന ലഡാക്ക് യൂണിയൻ ടെറിട്ടറി നാലാമത് സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുക്കും നോബ്ര താഴ്വരയിലെ സിയാച്ചിൻ ഹിമാനികൾ സന്ദർശിക്കുന്ന ശ്രീമതി മുർമു സൈനികരുമായും ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്തും ഷെയ് ഗ്രാമത്തിനടുത്തുള്ള സിന്ധു ഘട്ടിൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം ആതിഥേയത്വം വഹിക്കുന്ന പൌര സ്വീകരണത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും ഇവിടെ ലേയിലും കാർഗിലേയും കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും മൻ കി ബാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിന്റെ നൂറ്റി ആറാം പതിപ്പ് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയും ദൂരദർശനും പരിപാടി സംപ്രേഷണം ചെയ്യും തുടർന്ന് പ്രാദേശിക ഭാഷകളിലുള്ള പ്രക്ഷേപണവും ഉണ്ടായിരിക്കും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മധ്യപ്രദേശിലെത്തി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി ജബൽപൂരിൽ രക്തസാക്ഷികളായ ശങ്കർ ഷായുടേയും രഘുനാഥ് ഷായുടെയും പ്രതിമകളിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി ആദിവാസി ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മധ്യപ്രദേശിൽ ചിന്ദ്വാര ജില്ലയിലെ ജുന്നാർ ദേബിൽ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആദിവാസി സമൂഹങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാർ സ്വീകരിച്ച വിവിധ നടപടികൾ വിവരിച്ച അദ്ദേഹം ജലം വനം ഭൂമി എന്നിവ മാത്രമല്ല ആദിവാസികളുടെ സുരക്ഷയും സമഗ്രമായ വികസനവും ഇന്ന് ചർച്ചയാകുന്നുണ്ടെന്നും പറഞ്ഞു ഇതിന്റെ പ്രതിഫലനമാണ് ശ്രീമതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയായതെന്നും അദ്ദേഹം പരാമർശിച്ചു ശബരിമല തീർത്ഥാടകരിൽ നിന്ന് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് അമിത വില ഈടാക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് മുന്നൊരുക്കം വിലയിരുത്താനായി കോട്ടയം കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങളുടെ വില നിശ്ചയിച്ച് പ്രസിദ്ധീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ യോഗങ്ങൾ നടന്നു വില വിവര പട്ടിക അഞ്ചു ഭാഷകളിൽ കടകളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കമ്പാരിറ്റീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് സ്പോർട്സിന്റെ ബൈനിയൽ കോൺഫറൻസിന് ഇന്ത്യ വേദിയാകുന്നു ഈ മാസം മുതൽ നവംബർ മൂന്ന് വരെ നടക്കുന്ന കോൺഫറൻസ് തിരുവനന്തപുരത്ത് നടക്കും നവംബർ രണ്ടിന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും ഇന്ന് രാത്രി ഭാഗിക ചന്ദ്രഗ്രഹണം ഉണ്ടാകും രാജ്യത്തുടനീളം ഗ്രഹണം ദൃശ്യമാകും അർദ്ധരാത്രിക്ക് ശേഷം ഒന്ന് അഞ്ചിന് ആരംഭിക്കുന്ന ചന്ദ്രഗ്രഹണം രണ്ട് ഇരുപത്തിനാല് വരെ തുടരുമെന്നും ആകെ ഒരു മണിക്കൂർ പത്തൊൻപത് മിനിറ്റ് ആയിരിക്കും ദൈർഘ്യമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചൈനയിലെ ഷാങ്ഹൌൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസ് ഇന്ന് സമാപിച്ചു മെഡലുകളുമായി ഇന്ത്യയ്ക്ക് എക്കാലത്തെയും മികച്ച മെഡൽ നേട്ടം മെഡലുകളുമായി ആതിഥേയരായ ചൈന ഒന്നാം സ്ഥാനത്താണ് വിശദാംശങ്ങളിലേക്ക് വെള്ളിയും വെങ്കലവും നേടിയ ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ അഞ്ചാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്തോനേഷ്യയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ നേടിയ മെഡലുകളുടെ നേട്ടത്തെ ഇതോടെ രാജ്യം മറികടന്നു പുരുഷന്മാരുടെ നാനൂറ് മീറ്ററിൽ ദിലീപ് ഗാവിറ്റ് സ്വർണം നേടിയതോടെ ഇന്ത്യ മെഡൽ നിലയിൽ മൂന്നക്കം കടന്നു വനിതകളുടെ ചെസ് ബി വൺ കാറ്റഗറിയിൽ സംസ്കൃതി ഹിമാൻഷി വ്രതി എന്നിവരുടെ സംഘം വെങ്കല നേട്ടത്തോടെ അവസാന മെഡൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു നൂറ് മെഡലുകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ട ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു കായിക താരങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ് ഈ അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു മെഡൽ നേട്ടത്തിൽ സിംഗ് ും കേന്ദ്രമന്ത്രിമാരും താരങ്ങളെ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഹൈദരാബാദിനെ നേരിടും രാത്രി മത്സരം ഐ സി സി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരെ ബംഗ്ലാദേശിന് ഇരുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത നെതർലൻഡ്സ് നിശ്ചിത ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പതിനേഴ് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ന്യൂസിലൻഡ്സിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് അഞ്ച് റൺസ് ജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ നാല് പന്ത് അവശേഷിക്കെത്തിയെട്ട് റൺസിന് പുറത്താവുകയായിരുന്നു ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടക്കുന്ന വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ കൊറിയയ്ക്കെതിരെ ജപ്പാന് വിജയം ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് കൊറിയയെ പരാജയപ്പെടുത്തിയത് മറ്റൊരു മത്സരത്തിൽ തായ്ലന്റ് ചൈനയുമായി ഏറ്റുമുട്ടുന്നു ഇന്ത്യ മലേഷ്യ മത്സരം രാത്രി ആരംഭിക്കും ഇസ്രയേലും ഹമാസും തമ്മിൽ മാനുഷിക വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത ജോർദാൻ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സമർപ്പിച്ച കരട് പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിൽ വിശദീകരണവുമായി ഇന്ത്യ ഭീകര ഭീകരസംഘടനയായ ഹമാസിനെക്കുറിച്ച് പ്രമേയത്തിൽ പരാമർശിക്കാത്തതിനാലാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതെന്ന് യു എൻ ജനറൽ അസംബ്ലിയിലെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയും അംബാസിഡറുമായ യോജന പട്ടേൽ പറഞ്ഞു ഈ മാസം ഏഴിന് ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും അപലപിക്കേണ്ടതാണെന്നും ബന്ധികളെ ഉടനടി നിരുപാധികം മോചിപ്പിക്കണമെന്നും അവർ പറഞ്ഞു യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ത്യ അഭൂതപൂർവ്വമായ വളർച്ച കൈവരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോസ്ഗർ മേളയുടെ പത്താം ഘട്ടത്തിൽ പേർക്ക് കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനപത്രം കൈമാറി കേരളത്തിൽ നിന്നും നിയമനം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത് നാളെ ആദിവാസി ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാര ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം നൂറ്റി പതിനൊന്ന് മെഡലുകളുടെ ചരിത്ര നേട്ടവുമായി ഇന്ത്യ ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലൻഡിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് അഞ്ച് റൺസ് ജയം നെതർലൻഡ്സിനെതിരെ ബംഗ്ലാദേശിന് ഇരുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യം വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം